ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫയലുകളെയും നമുക്കിവിടെ ടാബ് സിസ്റ്റത്തിലൂടെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി ചില ഫയലുകൾ നമ്മൾ ക്ലോസ് ചെയ്യും. ഇതിനായിട്ട് ഫയൽ ക്ലോസ് ചെയ്യാനായിട്ട് ആ ക്ലോസ് ചെയ്യേണ്ട ഫയൽ തുറന്നിട്ട് അതിൻ്റെ ആ ടാബിൽ ഇവിടെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വെട്ട് കാണുന്നില്ല, ഒരു എക്സ് ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ആക്റ്റീവ് ഫയലാണ് ഈ കാണുന്നത്. നമ്മൾ കാണുന്ന ഫയലിനാണ് ഈ ആക്റ്റീവ് ഫയൽ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് ഫയൽ അഥവാ ഡോക്യുമെൻറ്റിനെ ക്ലോസ് ചെയ്യാനായിട്ട് മറ്റൊരു രീതി, ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്ലോസ് എന്ന് കൊടുക്കുക. ഇത് കൂടാതെ കീബോർഡിൽ കൺട്രോൾ W എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഫയൽ തുറക്കുകയും അതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ വരും, ഒരു മെസ്സേജ് ബോക്സ് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇതിൻ്റെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ആ മാറ്റങ്ങളെല്ലാം സേവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള, ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനാണുള്ളത്. ഇതിലൊന്ന് എസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യും. രണ്ട്, നോ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യും. മൂന്ന്, ക്ലോസ് ചെയ്യുക എന്ന കമാൻഡ് വേണ്ടാന്ന് വയ്ക്കും. അതായത് ഒന്നും സംഭവിക്കില്ല, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, പഴയ പോലെ തുടരാം. അതല്ല, നമ്മൾ എസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, കൊടുത്തു എങ്കിൽ നമ്മളോട് നമുക്കൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ ഇതുപോലെ സേവ് എസ്, ഇതിനെ ഡയലോഗ് ബോക്സ് എന്നാണ് പറയുക. ഇതുപോലെ നമുക്കൊരു ആക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യക്ഷപ്പെടുന്ന ഒരു ബോക്സിനെ ഡയലോഗ് ബോക്സ് എന്നാണ് പറയുക. നമ്മൾ ന്യൂ തുറന്നപ്പോഴും അതുപോലെ തന്നെ ഓപ്പൺ എന്ന കമാൻഡ് കൊടുത്തപ്പോഴും വന്നതെല്ലാം ഡയലോഗ് ബോക്സുകളാണ്. ഇത് സേവ് എസിൻ്റെ ഡയലോഗ് ബോക്സ്. ഇവിടെയാണ് നമ്മൾ പുതിയ ഡോക്യുമെൻറ്റിന് പേര് കൊടുക്കുക. ഈ പേര് ഇവിടെയാണ് കൊടുക്കുക. പേര് നമ്മൾ ആദ്യം കൊടുത്ത പേര് ഇവിടെ ഉണ്ട്, ന്യൂ എന്ന ഭാഗത്ത് നമ്മൾ കൊടുത്തത്, അത് അതായിട്ട് തന്നെ സ്വീകരിക്കാം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് സേവ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത്, അതായത് ഏത് ഫോൾഡറിനകത്താണ് സേവ് ചെയ്യേണ്ടത് എന്നാണ്. ഫോൾഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറിയുടെ ലൊക്കേഷൻസ് ആണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഓരോ സ്ഥാനങ്ങളെയാണ് ഈ ഫോൾഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ അവസ്ഥയിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ സേവിങ് നമ്മുടെ ഈ ഫയൽ സേവ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് എന്ന ഫോൾഡറിനകത്തായിട്ടായിരിക്കും. നമുക്ക് മറ്റൊരിടത്ത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിനായിട്ട് നോക്കുക, മൈ ഡോക്യുമെൻറ്റിലാണ് ക്ലിക്ക് ചെയ്ത്, മൈ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മൈ ഡോക്യുമെൻറ്റ് എന്നുള്ള ഭാഗം ഇവിടെ വന്നു. ഈ മൈ ഡോക്യുമെൻറ്റ് എന്നുള്ളത് ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത് മൈ ഡോക്യുമെൻറ്റിലാണെന്നർത്ഥം. ഇനി ഇതിവിടെ നോക്കുക, സേവ് ഇൻ, കണ്ടോ, സേവ് ഇൻ മൈ ഡോക്യുമെൻറ്റ്, ഫയലിൻ്റെ പേര്, സേവ് സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ .psd, ഈ .psd എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് എന്നുള്ളതിൻ്റെ ചുരുക്ക ഫോമാണ്. ഇതിനെ നമ്മൾ ഫയൽ എക്സ്റ്റെൻഷൻ എന്നും പറയാറുണ്ട്. മറ്റ് ഫയൽ എക്സ്റ്റെൻഷനെ കുറിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഫയലിൻ്റെ പേര്. രണ്ട്, അത് ഏത് എന്താ പറയുക, ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ മൈ ഡോക്യുമെൻറ്റിലാണ് ഇത് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈ ഡോക്യുമെൻറ്റ്, ഇനി അഥവാ മൈ ഡോക്യുമെൻറ്റിലല്ല, നമ്മളുടേതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് വരും. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേര് കൊടുക്കാനായിട്ട് സാധിക്കും. മൈ വോക്സ് എന്ന് പേര് കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക, അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന കമാൻഡ് കൊടുത്തിട്ടോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മൈ വർക്ക്സ് എന്ന്, അതായത് നമ്മുടെ ഫോൾഡർ ഇവിടെ വരുത്തിയതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്പാറ്റബിലിറ്റി ചോദിക്കാം, അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇതുപോലെ സേവ് ചെയ്യുമ്പോൾ തുടർന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സംഗതി കൂടി വരും, അത് നിങ്ങൾ ഓക്കെ കൊടുക്കണം. ഈ സംഗതി വീണ്ടും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ കാണുന്ന ഷോ ഡോണ്ട് ഷോ എഗെയിൻ എന്നുള്ളത് ചെക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ അടുത്ത തവണ ഇതുപോലെ സേവിങ് നടക്കുമ്പോൾ ഇത്തരം ഒരു ചോദ്യം ഇല്ലാതിരിക്കും, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഫയല് സേവ് ചെയ്തു, അതുപോലെ തന്നെ ഫയൽ ക്ലോസ് ചെയ്യാനായിട്ടും പഠിച്ചു. ഇവിടെ ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ സേവ് തുറന്നു വെച്ചിട്ടുള്ള ഒരുപാട് ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലുകൾ അത്രയും ക്ലോസ് ചെയ്യാനായിട്ട്, മുഴുവനും ഫയലുകളും ഒരുമിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഇതിലേതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ കാണാനായിട്ട് സാധിക്കും ക്ലോസ് ഓൾ എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ ഫയലും ക്ലോസ് ആയി. ഇനി തുറക്കാനായിട്ട് ഈ ഭാഗത്ത്, ബ്ലാങ്ക് ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ
നേരത്തെ ചെയ്ത വർക്കിൻ്റെ പേര് ഇവിടെ കാണാനായിട്ട് ഇവിടെ ജെ പി ജി എന്ന് മാറ്റിയതിന് ശേഷം എന്താ പറയുക, ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ മുകളിലായിട്ട് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് വരികയും ചെയ്യും. പ്രാക്ടീസ് ചെയ്ത് നോക്കുക.